ഗുഡ് മോർണിംഗ് എ ജി വ്ളോഗ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. കാർത്തിക്ക് ഒന്ന് കാണിച്ചേ, അമൃത വിദ്യാലയം. എൻ്റെ സ്കൂളാണ്, ഞാൻ എൽ കെ ജി തുടങ്ങി പ്ലസ് ടു വരെ പഠിച്ച എൻ്റെ സ്കൂളാണ് അമൃത വിദ്യാലയം. അപ്പോൾ എൻ്റെ കുറച്ച് ഓർമ്മകളിലേക്കൊക്കെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് കറസ്പോണ്ടൻസ് ആയിട്ടാണ് ഡിഗ്രിയും പി ജിയും കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സാണ്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് റൂമും കുറച്ച് ഓർമ്മകളും ഞങ്ങളെ കുറച്ച് രസകരമായ സംഭവങ്ങളിലേക്കൊക്കെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം എപ്പോഴും ഉള്ള പോലെ തന്നെ വോയിസ് എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മള് പഴയ പോലെ തന്നെ ഇപ്പോഴും പോസ്റ്റ് തന്നെയാണ്, ആരും എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ചുനേരം ഞങ്ങള് ഒന്ന് ഓർമ്മകളെ കൈമാറി. അപ്പൊ ഇത് കിരണാണ്. കിരണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോയ് ആയിട്ട് കൂട്ടാത്ത ഒരു ഗേൾ ആയിരുന്നു. കിരൺ ഫെഡറൽ ബാങ്കിൽ മാനേജറാണ്. പിന്നെ ഇത് ആരതി. ആരതി പണ്ടും ഒരു പാവം കുട്ടിയായിരുന്നു, ഇപ്പോഴും ഒരു പാവം കുട്ടിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഇപ്പൊരു അമ്മയുടെ കുട്ടിയാണ്, കുട്ടിയുടെ അമ്മയാണ്. പിന്നെ ഇത് പാർവതി. പാർവതിക്ക് ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട്. പാറു അഡ്വക്കേറ്റ് ആണ്, ലോയറാണ്. ഇനിയും ആക്ച്വലി ഞങ്ങളുടെ ഗ്രൂപ്പില് കുറേ കുറച്ചും കൂടെ ഗേൾസ് ഉണ്ട്, പക്ഷെ പലരും പല സ്ഥലത്താണ്. ഒരാൾ ദുബായില് സോണിയ, പിന്നെ ഒരാള് ചെന്നൈയില് ഗ്രീഷ്മ, അങ്ങനെ കുറെ പേരുണ്ട്. സോ വി ആർ മിസ്സിംഗ് ദം. പക്ഷെ എന്നാലും ഉള്ളവരൊക്കെ ഇന്ന് ഞങ്ങൾ പൊളിക്കും. ഞങ്ങളുടെ പ്രയർ നടക്കുന്ന സ്ഥലം ഇവിടെ. അമൃത ഫുൾ ടൈം മൈക്കിന്റെ ബാക്കിലായിരുന്നു, ഞങ്ങൾ ഇവിടെ ആയിരുന്നു, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്നു. സോ കമാൻഡ് പറഞ്ഞിരുന്നതും പ്രയർ പാടിയിരുന്നതും വെറുപ്പിച്ചു. അപ്പൊ ഇവിടെ നിന്നിട്ടാണ് ഞങ്ങള് സിംഗേഴ്സ് ടീം നിക്കാറ്, പ്രയർ ടീം നിക്കാറ്. ആ കാർത്തിക്ക് ഒന്ന് ഞാൻ തിരിഞ്ഞു കാണിച്ചു. ഞങ്ങള് ഈ മുറ്റത്താണ് അസംബ്ലി. ഇത്രയും നേരമായിട്ട് ബോയ്സ് ആരും വന്നിട്ടില്ല. അപ്പൊ ആസ് യൂഷ്വൽ ബോയ്സ് നല്ല കളവന്മാരെ. അപ്പൊ നമുക്ക് റൂമിൽ പോയിരിക്കാം, അത് കഴിഞ്ഞിട്ട് അവര് ഞങ്ങളെ ക്ലാസ് റൂമിൽ. നല്ലൊരു ഗായകനാണ്, ഓട്ടംതുള്ളൽ കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പൊ സുധീഷിനെ കുറിച്ച് പറയുമ്പോളേ, അപ്പൊ സുധീഷ് എടാ, നീയാണ് ബോയ്സിൽ ആദ്യമായിട്ട് വന്നേക്കണേ. അതിനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, സുധീഷിന്റെ ഭാര്യ അമൃത വിദ്യാലയത്തിലെ മാത്സ് ടീച്ചറാണ്. മാത്സ് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ലാത്ത സുധീഷിന് അവസാനം കല്യാണം കഴിച്ച വൈഫ് ഇതേ സ്കൂളില് ഇതേ ക്ലാസ്സില് മാത്സ് ടീച്ചറായിട്ട് വന്നു. എടാ നിന്റെ മാത്സ് ടീച്ചറിന്റെ പേര് എന്താടാ? മാത്സ് ടീച്ചർ വന്നിരിക്കൂ. പുതുമണവാളിനാണ് ഇപ്പൊ കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ. കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. പബ്ലിക്കായിട്ട് ഇത്ര ആളുകളുടെ മുമ്പിൽ ഞാൻ സോറി പറയുന്നുണ്ട്. ഇത് ഹരിദീപ് കണ്ണടയൊക്കെ വെച്ചിരിക്കുന്ന കണ്ടാ അറിയാലോ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ലുക്കില്ലെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇത് ഒരു ഫുഡുമായിട്ട് എന്തെന്താണോ ആ വലിയ വാക്കെന്ന് പറഞ്ഞത്, അതായത് ഫുഡൊക്കെ എന്താ ചെയ്യാതാൻ, ഫുഡ് ഇൻസ്പെക്ടർ ഹോട്ടൽ കമ്പനിയിലേക്ക് പോയി ഓർഡർ കഴിക്കുന്നു. അതല്ലടോ, ഇത് വേറെ പരിപാടിയാണ്. ഇത് കിണ്ടൻ
വിഷ്ണു പ്രദീപ് ചെറുതായിട്ട് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് മാർത്തോമ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു ഉണ്ണി. അതേ കോളേജിലെ അവന്റെ സ്റ്റുഡന്റിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഇപ്പോ കൊച്ചു വരാൻ പോകുന്നു. വെയിറ്റിംഗ് ഫോർ ദ ബേബി. ഞങ്ങളുടെ ഹിന്ദി ടീച്ചറായിരുന്നു. എന്താ പറയുക, ഫിഫ്ത്ത് വരെ പഠിപ്പിച്ചിട്ടുള്ള, പിന്നെ ഞങ്ങളെല്ലാവരും ഹിന്ദി പഠിക്കാനുള്ള ഒരു ക്ഷമയും ധൈര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും മാറി. ഇന്നിപ്പോൾ ഇവിടെ അധികം ടീച്ചേഴ്സ് ആരും ഇല്ല. ഞങ്ങളൊരു ഹോളിഡേ നോക്കി വന്നിരിക്കുകയാണ് സൺഡേ. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു ഓർമ്മ പുതുക്കലിന് വന്നതാണ്. അമൃത പഠിക്കുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, ഇപ്പോഴും നല്ലത് തന്നെ. പിന്നെ എന്താണ്, പാട്ട് പഠിക്കാൻ വേണ്ടി ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ലീവ് എടുക്കുമായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അതൊക്കെ പഠിച്ചിട്ടേ വരുള്ളായിരുന്നു. അപ്പം ഞങ്ങളേ ഇനി ഞങ്ങളുടെ 12th സ്റ്റാൻഡേർഡിലേക്ക് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്ത് സ്കൂളിൽ നിന്ന് പോകുന്ന ക്ലാസ്സിലേക്ക് പോവാണ്. നേരിട്ട് ഞങ്ങളുടെ എന്നോട് കൂടി ചുറ്റി തിരിയുന്നുണ്ടല്ലോ. ഇത് ഇവരുടെ മാത്രമല്ല, ഞാനും കാർത്തിക്കും പഠിച്ചത് ഇവിടെ തന്നെയാണ്. സ്കൂളിൽ പഠിച്ചപ്പോ പോലും ഞാൻ അങ്ങനെ ചെന്നിട്ടില്ല. പിന്നെ നിങ്ങള് ഒന്ന് ചുറ്റി കറങ്ങിട്ട് നിങ്ങളെന്താ പോണു? ഞങ്ങള് 12th ക്ലാസ് തുറക്കാൻ പോണു. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പൊ ഞങ്ങള് പോയിട്ട് ഒന്ന് കുത്തി തുറന്ന് ബെഞ്ചിലൊക്കെ വരച്ചിട്ടതൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരുപാട് നാളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കാർത്തിക് ഇവരുടെ ആരാണ്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ബ്രദറാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ആക്ച്വലി അത് പറയാനായിട്ട് പറ്റിയ ബെസ്റ്റ് സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണല്ലോ. ഇവിടെ നിന്നാന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇവിടെ. ഞങ്ങള് യാദൃശ്ചികമായിട്ട് സ്ലോ മോഷനിൽ ഓടി വന്നപ്പോൾ കൂട്ടിയിടിച്ച്, പിന്നെ പ്രേമത്തിലേക്കൊന്നും പോയില്ലെന്നൊക്കെ പറയാം. പക്ഷെ ദിസ് ഇസ് വെയർ വി മെറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ഇവന്റ്സിനും കാർത്തിക് ഒരു എസെൻഷ്യൽ പറയാ എങ്ങനെയൊക്കെ എത്തുമായിരുന്നു. കോളേജ് ചെയ്തപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. യാദൃശ്ചികമായി പെട്ടുപോയതാണ്. അങ്ങനെ ഏജ് വ്ളോഗ്സിലും ഒരുമിച്ച് തന്നെ വന്നു. അതാണ് ഞങ്ങൾ, ഇറ്റ്സ് ലൈക്ക് മോർ ദൻ 10 years since we know each other. ആദ്യം അഭിരാമിയായിട്ട് പരിചയപ്പെട്ടു, പിന്നെ അമൃത ചേച്ചിയെ കണ്ടു, അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞൊരു ഫാമിലിയായി മാറുമായിരുന്നു. അതെ. പക്ഷേ ആക്ച്വലി ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ, ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരിക്കും ബാച്ച് വൈസ് ഒക്കെ ചേച്ചിയുടെ ബാച്ചാണെന്നുണ്ടെങ്കിലും ദേർ ഓൾ വെരി ക്ലോസ് വിത്ത് മീ. ചേട്ടന്മാരും ചേച്ചിമാരും അല്ല, ശരിക്കും ബഡ്ഡീസാണ്. അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും നൽകുമാണ്. അജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മണ്ടനാണെങ്കിലും സ്കൂൾ ടോപ്പറിന്റെ ലിസ്റ്റിൽ ആക്ച്വലി ഇവന്റെ ഫോട്ടോ ഉണ്ട്. ഞങ്ങളുടെയല്ല, നമ്മുടെ ലൈബ്രറി. അപ്പൊ ഇതാണ് എന്റെ സ്കൂള്, അമൃത വിദ്യാലയം. എന്റെ അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും, അബിയുടെയും കാർത്തിക്കിന്റെയും. കാർത്തിക്കിന് ഇന്ന് വലിയ റോളൊന്നുമില്ല, അവൻ ഇന്ന് ഞങ്ങളുടെ ക്യാമറമാനായി മാറി. പക്ഷെ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് ആയ കാലത്ത് ഇതിനൊരു
പ്രേമനായിരുന്നു. അപ്പം എൻ്റെ ഒരു ത്രൂ ഔട്ട് ലൈഫ്, സ്കൂൾ എൽ കെ ജി തുടങ്ങി പ്ലസ് ടു വരെയുള്ള ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ സ്കൂളും സ്കൂൾ മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും ടീച്ചേഴ്സും ഒക്കെയാണ്. ഈ പറഞ്ഞ മാതിരി പകുതി കൂടുതൽ ദിവസങ്ങളിൽ ഞാൻ വരാറില്ല, എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സിൽ കയറാറില്ല. പക്ഷെ എന്നാലും എനിക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞു തന്ന എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ സ്കൂളാണത്. അപ്പം ഇനി നമുക്ക് കുറച്ച് ഔട്ട്സൈഡ് സ്കൂൾ പരിപാടികളിലേക്ക്. അപ്പം ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ എന്നുള്ളത് അപ്പം പറയാം. എല്ലാവരും വിശന്ന ഒരു മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് മിക്കവാറും നമ്മൾ കിരണ്ട വീട്ടിലോട്ട് പോവുമായിരിക്കും. നോക്കാം എന്താ. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. കൊത്തമ്പരിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഏരിയയിൽ എത്തുമ്പോൾ ഒരു വീക്ക്നെസ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് മുട്ടും കുറയ്ക്കുന്നില്ല, ഇതിൽ തന്നെ ഐശ്വര്യമായിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കൊരു വ്രതം ഉണ്ടായിരുന്നു, ആ വ്രതം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വെജായതുകൊണ്ട് ഇവർ ആദ്യമേ തന്നെ വെജ് കൊണ്ടുവന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യം കഴിക്കുന്നത്. ഇവരുടെ ഇപ്പൊ വരും. ഞാൻ ഗുരുവായൂർ അമ്പലത്തില് മഞ്ചാടി വാരി കളിച്ചതിന് പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കളി. സംബന്ധമായ കുറച്ച് ആവശ്യങ്ങൾ അതെ ഓഫീസിലെ ക്ലയൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഞാൻ പോവാണ്. ആൻഡ് അവള് എന്താ പറയുക, കരിയർ ബ്രേക്കിംഗ് ആയിട്ട് നല്ലൊരു സോങ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. സച്ച് എ മെലിഫ്ലുവസ് സോങ്. എല്ലാരും അത് കേൾക്കാ, എല്ലാരും ഫിലിം കാണാ, അവളെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് ഒക്കെ. ഇന്ന് എല്ലാവരും ഒപ്പം നമ്മൾ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഞങ്ങള് എനിക്ക് ആലുവ നമ്മളൊരു ഫ്ലാറ്റിൽ ഒന്ന് കുളിക്കാൻ പോവാണ്, കൂടാന്ന് വിചാരിച്ചിരിക്കാം. ഇപ്പൊ എല്ലാരും പോരെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും എവിടെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് കിരണിന്റെ വീട്ടിലാണ്. കിരൺ ഞങ്ങളുടെ ഗേൾസില് ദ ഓൺലി വൺ യെറ്റ് ടു ഗെറ്റ് മാരീഡ്. കിരൺ ഫെഡറൽ ബാങ്കിലെ മാനേജർ ആണ്. അപ്പൊ ഇത് കിരണിന്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. വാ എല്ലാരും വായോ. നമ്മുടെ ഈ ഗെറ്റ് ടുഗെദർ കംപ്ലീറ്റ്ലി ഓർഗനൈസ് ചെയ്തത് ആരത്തിയാണ്. ഒന്ന് ഫോക്കസ് ചെയ്ത്. പിന്നെ എന്റെ ഫോട്ടോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ രണ്ട് ക്രൈം പാർട്ട്നേഴ്സ്. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവരുണ്ട് ഇവരോട്. പിന്നെ സെക്കൻഡ് ക്രൈം പാർട്ട്നേഴ്സ് ആണ് ഇവരൊക്കെ. ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പുറത്താക്കപ്പെടാറുള്ള ആളുകളാണ് ഞാനും ഭവിഷ്യം ഒക്കെ നിൽക്കുന്നു. 24 years ആയിട്ട് ഞങ്ങൾ ഇപ്പോഴും എന്താ പറയാ, അന്ന് സ്കൂളിൽ ഉണ്ടായത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഞങ്ങൾ ഇത്രയും പേരുടെ. ഇത്രയല്ല, ഇനിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ മിസ്സായിട്ടുള്ള കുറച്ച് പേര്. ഇനിയും എന്താ പറയാ, നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടായാലും നമ്മൾ അപ്പുപ്പന്മാരമ്മമാരായാലും ഈ ഒരു സ്നേഹം കേട്ടോ. ഞാൻ ഇത്ര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോ സാറ് ഇടയ്ക്ക് കുട്ടികളുടെ കുട്ടികൾ വരെ എത്തി. അതാണെങ്കിലും ഞങ്ങൾ ഇതേപോലെ ഫ്രണ്ട്സ് ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എപ്പോഴും എപ്പോഴും എന്നേക്കും. ബൈ ബൈ.
എനിക്ക് അവര് ചില്ലേന്ന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ആരും ഇല്ല ഇവിടെ, കാർത്തിക്ക് നിന്റെ ആരും ഇല്ലല്ലോ ഇവിടെ. ക്ലാസിന്റെ തീം സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് കിരണേ.